അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നാം തീയതി ആയിക്കൊണ്ട് നമ്മുടെ തെങ്ങ് വെച്ച് അതായത് കർഷക പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പം ഈ ഒരു തെങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തിച്ചു തന്നെ അവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം. തെങ്ങുണ്ട്, അതിൻ്റെ കൂടെ തെങ്ങിൻ്റെ കൂടെ തന്നെ വളവും ഉണ്ട്. മൂന്ന് വർഷം കൊണ്ട് അത് കായ്ക്കുമെന്നാ പറയുന്നത്. വളവുണ്ട്, തെങ്ങുണ്ട്, നമ്മൾ തെങ്ങ് വെക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ നല്ല ബലപുഷ്ടിയായിട്ടുള്ള മണ്ണാണ്. നല്ല നാടൻ ജൈവവളം. അപ്പോൾ സുഹൃത്തുക്കളെ, കുളങ്ങര അഗ്രോ ചാരിറ്റബിൾ സൊസൈറ്റി ചെങ്ങന്നൂർ, അവിടെ നിന്ന് നമ്മൾ വാങ്ങിയ തെങ്ങിൻതൈയാണ് ഈ വിൽക്കുന്നത്. KS500S എന്ന ഒരു വെറൈറ്റിയിൽപ്പെടുന്ന തെങ്ങിൻതൈയാണ്. 3 വർഷം കൊണ്ട് ഇത് കായ്ക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുകൂടാതെ നമുക്ക് ഏകദേശം 5 വർഷത്തോളം ഇൻഷുറൻസും 3 വർഷം ഗ്യാരണ്ടിയും ഈ തെങ്ങിൻതൈക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കും വേണമെങ്കിൽ അവരുടെ ഇത് മേടിക്കാവുന്നതാണ്. നല്ല രീതിയിലുള്ള സർവീസാണ്. അപ്പം തെങ്ങിൻതൈ നടുന്നതിന് മുമ്പ് നമ്മൾ ആ പാക്കറ്റിലെ വളം, ജൈവ വളം പൊട്ടിച്ച് ഏകദേശം 2 അടി താഴ്ചയിൽ 2 ആണ്, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. രാസവളം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തെങ്ങിൻതൈ നടുമ്പോൾ ഉപയോഗിക്കുവാൻ പാടില്ല. നമുക്ക് ജൈവ വളം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാ 4 മാസം കൂടുമ്പോഴും വളമിടുക എന്നുള്ള ഒരു സംഗതി ഇതിനകത്തുണ്ട്. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഈ എല്ലുപൊടി ഇവ മിക്സ് ചെയ്ത് നമുക്കിടാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തെങ്ങുകൾ ഒന്നിക്കൂട്ടം നടുമ്പോൾ 17 അടിയെങ്കിലും ഗ്യാപ്പിട്ട് വേണം തെങ്ങ് നടുവാനായിട്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ 6 മാസം കൂടുമ്പോൾ ഓരോ തെങ്ങും തൈ നടാനാണ് നമ്മൾ ഈ 2023 പ്ലാൻ ചെയ്തിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.